وزرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب صدق الله مولانا العظيم. Opening remarks. വളരെ ലളിതമായ ഹ്രസ്വമായ ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. സാധാരണ നമ്മുടെ വാർഷിക സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എപ്പോഴാണ് മലയാളത്തിലൊരക്ഷരം കേൾക്കുക എന്ന് കാത്തിരിക്കുന്ന അവസ്ഥയാണ് നമുക്കുണ്ടാകാറ്. ഇന്ന് മലയാളമല്ലാത്ത ഭാഷ നമുക്ക് കേൾക്കാനുണ്ട്. ഇൻഷാ അല്ലാ, SSFൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇൻ്റർ സ്റ്റേറ്റ് പ്രതിനിധികൾ നമുക്കുണ്ട്. മലയാളികളായ ധാരാളം ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ നമുക്കിവിടെ കേൾക്കാനും ഉണ്ട്. ഉസ്താദ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മർക്കസിൻ്റെ തുടക്കം മുതൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഓരോന്നോരോന്നായി പൂർത്തിയായി വരുമ്പോൾ പല മീറ്റിങ്ങുകളിലും വരുന്ന ഒരു ചർച്ച ഇനി നമുക്ക് നിർത്താം, ഉള്ളത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ്. അപ്പോഴൊക്കെ ഉസ്താദ് പറയുന്ന കാര്യം, فَإِذَا فَرَغْتَ فَانْصَبْ وَإِلَى رَبِّكَ فَارْغَبْ. ഒന്നിൽ നിന്ന് ഒന്ന് അവസാനിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഒരിക്കലും വളർച്ച അവസാനിക്കുന്നില്ല. മർക്കസ് എന്നും മുന്നോട്ടു തന്നെ. അൽഹംദുലില്ലാ, 43-ാം വാർഷികത്തിൻ്റെ ഭാഗമായി 2000-ലേറെ ഉലമാക്കൾക്ക് ഹുഫാദുകൾക്ക് സനദ് നൽകുന്ന, ഇജാസത്ത് കൊടുക്കുന്ന ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ മഹാസമ്മേളനങ്ങൾക്ക് കണക്കെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ എണ്ണമാണെങ്കിലും പ്രോട്ടോക്കോൾ അനുസരിച്ച് കസേരയിട്ട് ഭംഗിയായിരിക്കുമ്പോൾ നിബിഡമായ ഒരു സദസ്സു തന്നെ. ഒരു വർഷക്കാലം ലോക്ക്ഡൗണായും അർദ്ധ ലോക്ക്ഡൗണായും വിദ്യാലയങ്ങളെല്ലാം അടഞ്ഞു കിടക്കുമ്പോഴും ഒരു തരി പോലും കുറവില്ലാതെ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുകയും മുത്തൂവൽ ക്ലാസ്സിൽ ചേർന്ന വിദ്യാർത്ഥികൾ ഉസ്താദുമാരെ കാണാത്ത 8 മാസക്കാലം വളരെ കൃത്യമായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ വന്ന് അന്നുവരെ പഠിച്ച കാര്യങ്ങൾ പരീക്ഷ എഴുതിയിട്ട് ഞങ്ങൾ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് തെളിയിച്ചിട്ടുള്ള ആ സാഹചര്യം, പ്രതിസന്ധികളൊന്നും തന്നെ നമ്മുടെ മുന്നിൽ തടസ്സമാകുന്നില്ല എന്നാണ് വിളിച്ചറിയിക്കുന്നത്. ആദ്യമായി ആരംഭിച്ച അനാഥാലയം തുർക്കിയ എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള ഓർഫനേജ്, അത് മർക്കസ് ഓർഫനേജായി, റെയ്ഹാൻ വാലിയായി, പിന്നീടേറെ അനാഥാലയങ്ങൾ മരഞ്ചാട്ടിയിലെ ഗ്രീൻ വാലിയും വയനാട്ടിലെ അക്കാദമിയ മദീനയും കശ്മീരിലെ ഷാഹെ ഹംദാൻ ഓർഫനേജും ഇൻഡോറിലെ മദീന സ്റ്റുഡൻസ് സെൻ്ററും, അനാഥകൾ വീട്ടുകളിലിരുന്ന് പഠിക്കുന്ന ഓർഫൻ കെയർ പദ്ധതിയും കഴിഞ്ഞ് ഇനി മുന്നോട്ട് ഇൻഷാ അല്ലാ ഒരു സമ്പൂർണമായ ഇൻ്റർനാഷണൽ ഓർഫൻസ് വില്ലേജാണ് മർക്കസിനു കീഴിൽ വരേണ്ടത്. അനാഥ മക്കൾക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്ന, അവരുടെ വിധവകളായ ഉമ്മമാർക്ക് തൊഴിൽ നൽകുന്ന,
കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ പദ്ധതികളും അടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര സ്വഭാവമുള്ള ഓർഫൻസ് വില്ലേജ് മർക്കസിൻ്റെ സ്വപ്ന പദ്ധതിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അവിടെയും അവസാനിക്കുകയില്ല, അതിനുശേഷം പദ്ധതികൾ വേറെയും വരാം. ഇസ്ലാമിക് ശരീഅത്ത് പഠനം, ശരീഅ കോളേജ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആരംഭിച്ച് ഈയിരിക്കുന്ന മുത്തഅല്ലിമുകൾ, ആലിമുകൾ സനദ് വാങ്ങി തുടങ്ങിയ സ്ഥാപനം വിവിധ കോളേജുകളായി, ഉസൂലുദ്ദീൻ കോളേജ്, അറബിക് ലാംഗ്വേജ് കോളേജ്, ഖിദ്മ കോളേജ്, അങ്ങനെ ധാരാളം കോളേജുകളായി അത് ജാമിഅ മർക്കസായി മാറുകയുണ്ടായി. ഇപ്പോൾ ജാമിഅ മർക്കസിൻ്റെ വിശാലമായ അർത്ഥത്തിൽ കുല്ലിയത്തു തിബ്ബ്, കുല്ലിയത്തുൽ ഖാനൂൻ, മെഡിക്കൽ കോളേജ് മർക്കസിന് കീഴിൽ വന്നു. മർക്കസ് നോളജ് സിറ്റിയിൽ ലോ കോളേജ് മർക്കസിന് കീഴിൽ വന്നു. മർക്കസ് നോളജ് സിറ്റിയിൽ തമിഴ്നാട്ടിലെ കീഴക്കരയിലെ 100 ഏക്കറിൽ പരന്നുകിടക്കുന്ന സ്വദക് എഞ്ചിനീയറിംഗ് കോളേജുമായി കൂടിച്ചേർന്നുകൊണ്ട് മതവിദ്യയോടൊപ്പം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള സൗകര്യമൊരുക്കി. അതിലൂടെ ധാരാളം വിദ്യാർത്ഥികൾ ഫാദിൽ ബിരുദത്തോടൊപ്പം ബിടെക് പൂർത്തിയാക്കി. വിറാസ് എന്ന് പറയുന്ന വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ അഡ്വാൻസ്ഡ് സയൻസസ്, അത് വിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കി, ഇസ്ലാമിക വിജ്ഞാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആധുനിക ശാസ്ത്രത്തെ ചേർത്ത് ഗവേഷണം നടത്താൻ വേണ്ടിയുള്ള വിശാലമായ പദ്ധതികളോടുകൂടിയാണ് മർക്കസ് നോളജ് സിറ്റിയിൽ ആരംഭിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ളു മദ്രസ മർക്കസിൽ ആരംഭിച്ചിട്ടുള്ള മദ്രസ ഇന്ന് വലുതായി 14 ക്യാമ്പസുകളിലായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അത് 50 ക്യാമ്പസുകളിലേക്കാണ് ഇനി വിശാലമാകാൻ ഉദ്ദേശിക്കുന്നത്. ഹുഫാദകൾ കേരളത്തിലെ മസ്ജിദുകളിൽ തറാവീഹ് ഖതം തീർത്തും മസ്ജിദുകളിൽ ഇമാമത്ത് നിന്നും അനുബന്ധമായ മറ്റ് പല സേവനങ്ങളും ചെയ്ത് UAE ഔഖാഫിന് കീഴിൽ കേരളത്തിൽ വന്നവർ റിക്രൂട്ട് നടത്തുകയും 100 കണക്കിന് ഹുഫാദുകൾക്ക് UAE ഗവൺമെൻറ്റിന് കീഴിൽ ജോലി ലഭിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൻ്റെ വിശാലമായ പഠനത്തിന് ഈജിപ്തിലെയും തുണീഷ്യയിലെയും മൊറോക്കോയിലെയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള വലിയ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വിവിധ തരത്തിലുള്ള ഖിറാഅത്തുകൾ, ഹിഫ്ളിൻ്റെ വിവിധ മെത്തഡോളജികൾ, ഖുർആനിൻ്റെ വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എല്ലാം പഠിച്ചുകൊണ്ട് സഖാഫി പണ്ഡിതന്മാർ ബിരുദവും ബിരുദവും ഗവേഷണവും നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ മർക്കസിന് കീഴിൽ വിശുദ്ധ ഖുർആനിൻ്റെ പേരിൽ കോളേജ് വരാൻ പോവുകയാണ്. കൊച്ചുകുട്ടികൾക്ക് ഖുർആനിൽ താല്പര്യം ജനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ZQ പ്രീ സ്കൂൾ പ്രോഗ്രാം ജനങ്ങളിൽ നേടിയിട്ടുള്ള സ്വീകാര്യത വളരെ വലുതാണ്. എങ്കിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരിക്കലും തന്നെ ഒരു വർഷത്തെ ഗ്രോത്ത് 10% മുന്നോട്ട് പോകരുത് എന്നാണ് മർക്കസ് തീരുമാനിച്ചിട്ടുള്ളത്. LP സ്കൂളിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ഹൈസ്കൂൾ പാസ്സായ മർക്കസ് 4 ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായി നടത്തുമ്പോൾ ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരത്തിലൂടെ 100% സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഹയർ സെക്കൻഡറികളിൽ നിന്ന് പാസ്സാകുന്ന വിദ്യാർത്ഥിനികൾ മർക്കസിൻ്റെ കീഴിൽ തന്നെ മെഡിസിനും എഞ്ചിനീയറിംഗും ലോയും തുടർന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ഈ സ്കൂളുകൾക്ക് പുറമെയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്തേക്ക് മർക്കസ് കാലെടുത്തു വച്ചപ്പോൾ അത് 30 സ്കൂളുകളിലേക്ക് വ്യാപിക്കുകയുണ്ടായി. എന്നാൽ അതിസമ്പന്നരായ വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി വന്ന് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇന്റർനാഷണൽ സ്വഭാവത്തിലുള്ളൊരു ക്യാമ്പസാണ് സ്വപ്നം വെച്ചുകൊണ്ട് കോഴിക്കോട്ട് സ്വപ്നനഗരിയിൽ തറക്കല്ലിട്ട് പ്രവർത്തനമാരംഭിച്ചതെങ്കിലും ഏറെക്കാലം അതിന് പ്രതിബന്ധങ്ങൾ ഉണ്ടായതിനാൽ മർക്കസ് നോളജ് സിറ്റിയിലെ അലിഫ് ഗ്ലോബൽ സ്കൂളിലൂടെ അത് സാധ്യമാവുകയായിരുന്നു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളില്ലാതെ അവസാന ഘട്ടത്തിൽ
ഹാജർ റളിയല്ലാഹു അൻഹ കൂടി വന്നപ്പോൾ സാറബീവി കൂടി ഗർഭം ധരിച്ചുകൊണ്ട് രണ്ടുപേർക്കും കുഞ്ഞു ജനിക്കുകയായിരുന്നു. അതേ രീതിയിൽ കോഴിക്കോട്ടെ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പേര് വെച്ച സ്കൂള് അക്ഷരാർത്ഥത്തിൽ തന്നെ ഇന്റർനാഷണൽ സ്കൂൾ സ്വഭാവത്തിലേക്ക് മാറാൻ പറ്റിയ 10 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള വലിയ കെട്ടിടം കൊറോണക്കാലമായതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല. വിശുദ്ധ റമദാനിന് ശേഷം അടുത്ത അധ്യയന വർഷം പുതിയ കെട്ടിടത്തിലാണ് ഇന്റർനാഷണൽ സ്കൂളും തുടങ്ങാൻ പോകുന്നത്. അതോടുകൂടി തന്നെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ മർക്കസിൻ്റെ ഇന്റർനാഷണൽ സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടി ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. മർക്കസ് നാലു സിറ്റി എന്ന് പറയുന്ന പദ്ധതിയുടെ മോഡലായി വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ത്വയ്ബ ഗാർഡൻ പദ്ധതികൾ, വെസ്റ്റ് ബംഗാളിൽ ത്വയ്ബ ഗാർഡൻ ഉണ്ട്, മദ്രാസിൽ ത്വയ്ബ ഗാർഡന് വേണ്ടി ഏർപ്പെടുത്തിയ 40 ചില്ലാനമേക്കർ ഭൂമിയിൽ മർക്കസിന്റെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടി നൽകിയിട്ടുള്ള ഭൂമി ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ്. വിശാലമായ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ, അതോടൊപ്പം കൊമേഴ്സ്യൽ സെന്ററുകൾ, ചികിത്സാലയങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി മദ്രാസിലെ മഹാനായ മൻസൂർ ഹാജി ദാനം ചെയ്തിട്ടുള്ള ഭൂമിയിൽ മർക്കസിന്റെ സ്കൂള് ഈ വർഷം ആരംഭിക്കുകയാണ്. സ്പിരിച്വൽ എൻക്ലേവും മോറൽ എഡ്യൂക്കേഷൻ സെന്ററും എല്ലാം തന്നെ അവിടെ പണി പൂർത്തിയായി കഴിഞ്ഞു. ഈ റമദാനോടുകൂടി അവിടെ പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ്. മർക്കസിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പാക്കീസ എഡ്യൂക്കേഷൻ സിറ്റി ഇൻഡോർ നഗരത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഗുജറാത്തിലെ രാജ്കോട്ടിലും ബംഗാളിലെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ക്യാമ്പസുകളും കശ്മീരിൽ ഉയർന്നു വന്നിട്ടുള്ള ക്യാമ്പസുകളും എല്ലാം ഈ നോളജ് സിറ്റിയുടെ, നോളജ് വില്ലേജ് എന്ന കോൺസെപ്റ്റിന്റെ വിശാലമായ അർത്ഥത്തിലുള്ള വികാസത്തിലേക്കാണ് നമ്മുടെ മുന്നിൽ കഥകൾ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇവിടെ ആരംഭിച്ചിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളും അത് 1, 10, 10, 100 വളരുന്ന രീതിയിലുള്ള മൾട്ടിപ്പിൾ ഗ്രോത്താണ് മർക്കസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോ കോളേജ് ഭാരതത്തിന്റെ ഭരണഘടനയെ ചോദ്യം ചെയ്യപ്പെടുന്നൊരവസ്ഥയുണ്ട് എന്ന് ചിലർ വിലയിരുത്തുന്ന സമയത്ത് ഭരണഘടന കൃത്യമായി പഠിക്കാൻ ഏറ്റവും നല്ലൊരു ലോ കോളേജ് ആരംഭിച്ച് 5 വർഷം പൂർത്തിയാകുമ്പോഴേക്ക് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തേടി വരുന്ന രീതിയിലുള്ള 2-ാം സ്ഥാനം മർക്കസ് ലോ കോളേജിന് ലഭിച്ചു കഴിഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസം പഴയകാലത്തെ മദ്രസകളിൽ ഉലമാക്കൾ നടത്തിയിരുന്നതാണ്. മെനയാന്ന് ഡൽഹിയിൽ മൊറോക്കോ യൂണിവേഴ്സിറ്റി, മൊറോക്കോ രാജ്യത്തിൻ്റെ അംബാസഡർ കണ്ടപ്പോൾ അദ്ദേഹം ഉസ്താദിന് കൊടുക്കാൻ സമ്മാനമായി തന്നത് ലോകത്ത് ആദ്യമായി കൊടുത്ത മെഡിക്കൽ ഡിഗ്രിയുടെ അൽ ഇജാസത്തു തുബിയ മെഡിക്കൽ സെനദ് കൊടുത്തിട്ടുള്ള ആദ്യത്തെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു മെമെൻറ്റോയാണ് തന്നിട്ടുള്ളത്. ലോകത്ത് മുസ്ലിംകളാണ് ആദ്യമായി വൈദ്യശാസ്ത്രത്തിൽ സെനദ് കൊടുത്തത്. അത് അൽഖറവീനിലായിരുന്നു. അതിനെ തുടർന്ന് ലോകത്ത് മുഴുവനും പടർന്നു പന്തലിച്ച ആ മെഡിക്കൽ ശാസ്ത്രം നമ്മിൽ നിന്ന് വിശാലമായ രീതിയിലുള്ള പഠനം കൈമോശം വന്നുപോയി. തുബിൻ്റെ ഏതെങ്കിലും ഒരു കിതാബ് മാത്രം ഓതിയിട്ട് അല്ലെങ്കിൽ 2 കിതാബ് മാത്രം ഓതിയിട്ട് ചെറിയ രീതിയിൽ നമ്മുടെ കേരളത്തിലെ ആലിമീങ്ങളും ഏറെക്കാലമായി അത് സൂക്ഷിച്ചു പോന്നിട്ടുണ്ട്. പൂർണ്ണമായി തുബ് പഠിക്കുന്ന മെഡിക്കൽ കോളേജ് മർക്കസ് നോളജ് സിറ്റിയിൽ ആരംഭിച്ചത് അതിൻ്റെ കോഴ്സുകൾ പൂർത്തിയാക്കി വിദ്യാർത്ഥിനികൾ ഇന്റേൺഷിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്ത വർഷം 60 വിദ്യാർത്ഥിനികൾ മെഡിക്കൽ ഡിഗ്രിയുമായി പുറത്തിറങ്ങുന്നതോടുകൂടി കേരളത്തിൻ്റെ ഓരോ ജില്ലയിലും 100 കണക്കിന് ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും സ്ഥാപിക്കാൻ മർക്കസിന് സാധിക്കും. മെഡിക്കൽ കോളേജുകളും ഇനിയും ഏറെ തുടങ്ങാൻ വേണ്ടിയുള്ള പദ്ധതികൾ മർക്കസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സന്ദർഭത്തിനനുസരിച്ച് മനസ്സിലാക്കാം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഓരോ മേഖലയിലും ഞാൻ വളരെ ചുരുക്കി മാത്രം പറയുകയാണ്, മർക്കസിനെ പരത്തി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എപ്പോഴും മർക്കസിന് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമായ എല്ലാ മേഖലകളിലേക്കും മർക്കസ് കൈവെക്കുകയാണ്.
ഈ കൊറോണ കാലത്ത് നൂറുകണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. മദ്രസാ മുഅല്ലിമീങ്ങൾക്ക് ജോലിയില്ലാതെ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു. നമ്മുടെ പ്രസ്ഥാനത്തിനു കീഴിൽ അതിനു പരിഹാരമായി പല പദ്ധതികളും ആസൂത്രണം ചെയ്യുകയും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് കൊടകിൽ ചെന്ന സമയത്ത് അവിടെ ഒരു മദ്രസാ മുഅല്ലിം വന്നുകൊണ്ട് പറയുന്നു, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി, പക്ഷേ ഞാൻ മർക്കസിൻ്റെ മസറയുടെ ജീക്കിൻ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായി ഇപ്പോൾ മാസാന്തം 25,000 രൂപ എനിക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. മർക്കസിൻ്റെ മസറയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മർക്കസിൻ്റെ സുഫാത്തുകൾ കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളും ഔഷധോൽപ്പന്നങ്ങളും മറ്റും വലിയൊരു ശൃംഖലയുണ്ടാക്കി വിതരണം ചെയ്യുന്നതിലൂടെ ജനങ്ങൾക്ക് നിലവാരമുള്ള പ്രൊഡക്റ്റുകൾ ലഭ്യമാക്കുന്നതിന് പുറമെ മദ്രസാ മുഅല്ലിമീങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ പ്രവർത്തകരുടെ ജീവിത സന്ധാരണത്തിന് വലിയൊരു വഴിയാണ് അതിലൂടെ തുറന്നുകൊടുത്തിട്ടുള്ളത്. മർക്കസ് നോളജ് സിറ്റിയിലെ ഇൻഷാല്ലാ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കൾച്ചറൽ സെന്ററിന്റെ ഭാഗമായിട്ടുള്ള സൂക്ക്, 150 ഷോപ്പ് മുറികളും വലിയ എഡ്യു മാർക്കറ്റ് ഉൾപ്പെടെയുള്ള എഡ്യുമാർട്ടും ഫുഡ് കോർട്ടുകളും ഉൾപ്പെടെയുള്ള വലിയ സൂക്കിന്റെ പദ്ധതി കൊറോണയായതുകൊണ്ട് പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നപ്പോൾ നോളജ് സിറ്റിയിലെ ഫ്ളാറ്റുകളിൽ ആളുകൾ താമസം തുടങ്ങി. വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ വന്നു. അന്തേവാസികളും മറ്റുമായി 5,000 ആളുകൾ ക്യാമ്പസിലുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു മാർക്കറ്റ് അനിവാര്യമാണ് എന്നു കണ്ടതിനാൽ പൂർത്തിയാകാത്ത എക്സിബിഷൻ സെന്ററിന്റെ ഡൈനിങ് ഹാൾ ഉപയോഗിച്ച് താൽക്കാലികമായി ഒരു മിനി മാർട്ട് തുടങ്ങിയപ്പോൾ 25 സ്റ്റാൾ ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് 10 പേര് നിർബന്ധപൂർവമായി പറഞ്ഞപ്പോൾ കടന്നു വന്നുവെങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ 25 സ്റ്റാളുകളും പൂർത്തിയാവുകയായിരുന്നു. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, കർണാടകയിലെ മംഗരാപുരത്തുനിന്നും തമിഴ്നാടിൻ്റെ ഗൂഢല്ലൂരും ഉൾപ്പെടെ പല ഭാഗങ്ങളിൽ നിന്നും നിത്യേന വാഹനങ്ങളിൽ ആളുകൾ വരികയാണ്. വീക്കെൻഡുകളിൽ 10-ഉം 15-ഉം ടൂറിസ്റ്റ് ബസ്സുകളിലായും 10-ഉം 300-ഉം കാറുകളിലായും ആളുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മർക്കസ് നോളജ് സിറ്റി വിഭാവന ചെയ്തിട്ടുള്ള സൂക്ക് വിജയിക്കുമെന്ന കാര്യത്തിൽ അതിൽ സൂക്കിൽ ഷോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അത് സംരംഭകത്വത്തിലൂടെ അഡ്നോക്കിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഓർഫൻസ് ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് 100,000 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടാണ് കോടികളുടെ പദ്ധതി മർക്കസ് നോളജ് സിറ്റിയിൽ ഇതുവരെയായി പൂർത്തിയായിട്ടുള്ളത്. 4-സ്റ്റാർ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്ന് ഉസ്താദിനെ വന്ന് കണ്ടിരുന്ന രാജസ്ഥാൻകാരനായ ചൗഹാൻ എന്ന് പറയുന്ന ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ, അതുപോലെ കേരളത്തിലെ വല പ്രമുഖരായ ആളുകൾ, തമിഴ്നാട്ടിലെ നമ്മുടെ പുതിയ നോളജ് വില്ലേജ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ടീം, അങ്ങനെ പലരും പല നഗരങ്ങളിലെ പ്രമുഖരായ ആളുകൾ അവിടെ വന്ന് താമസിച്ച് വലിയ സന്തോഷങ്ങൾ അറിയിച്ചു. ചികിത്സാ രംഗത്ത് മർക്കസ് മെഡിക്കൽ കോളേജിലൂടെ സ്വായത്തമാക്കിയിട്ടുള്ള വലിയ പ്രതീക്ഷകൾ, വളരെ വേറിട്ട ചികിത്സകൾ, കഷണ്ടിക്ക് ചികിത്സ നടത്തിയത് എല്ലാവർക്കും അറിയാം, അത് ഞാനിവിടെ പറയേണ്ടതില്ല. വരിക്കോസ് അൾസറിന് പ്രത്യേകമായ ചികിത്സ, അത് തേടി ആളുകൾ വരുന്നുണ്ട്. മെനയാന്ന് ശരീരത്തിൻ്റെ തൊലിയിൽ പുറംഭാഗത്ത് നിറയെ അതിദാരുണമായ വ്രണത്തിലകപ്പെട്ട് സോറിയാസിസ് എന്ന് പറയുന്ന എല്ലാവരെയും വളരെ കൂടുതൽ വിഷമിപ്പിക്കുന്ന, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന രോഗം ബാധിച്ച ഒരാൾക്ക് വന്നു കാണാൻ പറ്റാത്തതിൻ്റെ പേരിൽ വിദേശത്തുള്ള ആൾക്ക് ടെലിഫോണിലൂടെ ഫോട്ടോ എടുത്തും നിർദ്ദേശം നൽകിയും 6 മാസത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായും മാറിയതിൻ്റെ ഫോട്ടോയും അതിനു മുമ്പുള്ള ഫോട്ടോയും അദ്ദേഹം തന്നെ അയച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങൾ അറിയിച്ചു. പല വൈദ്യശാസ്ത്രങ്ങളിലൂടെയും ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത സോറിയാസിസ് ഉൾപ്പെടെയുള്ള ജനങ്ങളെ മാനസികമായി വളരെയേറെ പ്രയാസപ്പെടുത്തുന്ന ചികിത്സകൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞ മർക്കസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മർക്കസ് നാല് സിറ്റിയിൽ അൽഹംദുലില്ല, അതിനുവേണ്ടി 130 ബെഡുള്ള വിശാലമായ ഹോസ്പിറ്റൽ പണി പൂർത്തിയായി വരികയാണ്.
നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് മാത്രമേ അത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്തു നിന്ന് വരുന്ന വലിയ വലിയ ആളുകൾക്ക്, സമ്പന്നരായ ആളുകൾക്ക് വേണമെങ്കിൽ അവർക്ക് സൗകര്യങ്ങൾ കൂടി വേണം, അപ്പോഴേ അവർക്ക് ചികിത്സ തേടാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയുടെ പ്രസിഡന്റ് പോലും വന്നാൽ താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ടൈഗ്രിസ് വാലിയും മർക്കസ് നോളസിറ്റിയിൽ പ്രവർത്തന സജ്ജമായി ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചികിത്സാരംഗത്ത്, അനാഥ സംരക്ഷണ രംഗത്ത്, മതപഠന രംഗത്ത്, ഗവേഷണ രംഗത്ത്, സ്കൂളിംഗ് രംഗത്ത്, തൊഴിൽ സംരംഭകത്വത്തിൽ, തൊഴിൽദാന രംഗത്തിൽ, എല്ലാ മേഖലയിലുമാണ് മർക്കസ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനങ്ങൾ കടന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഹൈദരാബാദിലും വെസ്റ്റ് ബംഗാളിലും അസാമിലും ത്രിപുരയിലും മണിപ്പൂരിലും മേഘാലയയിലും ജാർഖണ്ഡിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഗുജറാത്തിലും പഞ്ചാബിലും ജമ്മു ആൻഡ് കശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉൾപ്പെടെ ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ മർക്കസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ആദ്യമായി മർക്കസ് സ്കൂളുകൾ ആരംഭിച്ച ഗുജറാത്ത്, ഗുജറാത്തിൽ ഇന്ന് 10 വിദ്യാലയങ്ങളാണ്, അതിവിശാലമായൊരു ഹോസ്പിറ്റലാണ് മർക്കസ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഗുജറാത്തിലെ കലാപത്തെ നാം വില കുറച്ച് കാണുന്നില്ല. ഗുജറാത്തിലെ കലാപത്തെയും മുസഫർപൂറിലെ കലാപത്തെയും ഡൽഹി കലാപത്തെയും മാനവികതയ്ക്കെതിരെയുള്ള, മനുഷ്യർക്കെതിരെയുള്ള എല്ലാ അക്രമങ്ങളെയും ഗൗരവത്തോടുകൂടി തന്നെയാണ് മർക്കസ് കണ്ടിട്ടുള്ളത്. ദുരന്തങ്ങളെ വലിയ ഗൗരവത്തോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ അതിനെല്ലാം പരിഹാരമായ പ്രവർത്തനങ്ങളാണ് മർക്കസ് ചെയ്തിട്ടുള്ളത്. അധര വ്യായാമം മാത്രമല്ല, കണ്ണീരൊഴുക്കുക മാത്രമല്ല, അതിനുവേണ്ടി വാഗ്വാദങ്ങളും സംവാദങ്ങളും സംഘടിപ്പിക്കുകയല്ല, ചരിത്രം വായിക്കുന്നതിന് പകരം മർക്കസ് ചരിത്രം രചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, തികച്ചും സ്പിരിച്വലായി ഒരു കാര്യം അവതരിപ്പിക്കുന്നതിനിടയിൽ ഇത്തരം കലാപങ്ങളെക്കുറിച്ച് കുട്ടികൾ ചോദിച്ചൊരു ചോദ്യത്തിന് ഭീതിയുടെയും ആശങ്കയുടെയും നിഴലിൽ മാത്രം ഈ സമുദായത്തെ തളച്ചിട്ട് വികാരഭരിതരാക്കി തന്നെ അവരെ എന്നും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവസരത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകൾ ഉപയോഗപ്പെടുത്തി ദുർവ്യാഖ്യാനം ചെയ്ത് ഗുജറാത്ത് കലാപത്തെ നിസ്സാരവൽക്കരിക്കുന്നു എന്നും അതിൽ നിന്ന് പലരും മാറ്റി പല പല അർത്ഥത്തിലുള്ള ഹെഡിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് പത്രങ്ങളിലും മറ്റും പ്രചരിപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട്. തെറ്റിദ്ധരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതോട് നമുക്ക് പരാതിയില്ല. യഥാർത്ഥത്തിൽ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിൽ അത്തരം ഭീതിതമായ അന്തരീക്ഷമല്ല സൃഷ്ടിക്കേണ്ടത്. അത്തരം ദുരന്തങ്ങൾക്കും കലാപങ്ങൾക്കുമെല്ലാം പല കാരണങ്ങളുടെ കൂട്ടത്തിൽ ആത്മീയമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നാം അതിനെ ആ രൂപത്തിൽ കാണുകയും പ്രാർത്ഥനകൾ കൊണ്ട് നേരിടുകയുമാണ് വേണ്ടത് എന്നുള്ള ഒരു സമർത്ഥനത്തിനിടയിൽ വന്ന വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളെ തമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ബുദ്ധിയുള്ള ലോകവും ചിന്തിക്കുന്ന ആളുകളും അത്തരം കാര്യങ്ങൾക്കൊരിക്കലും വശംവദരാവുകയില്ല എന്ന് നമുക്കുറപ്പാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ അത്തരം സ്വകാര്യ ക്ലാസുകളിൽ നടക്കുന്ന റെക്കോർഡുകൾ പലപ്പോഴും ആർക്കൈവുകൾക്ക് വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന റെക്കോർഡുകളാണെന്ന് മനസ്സിലാക്കുന്നതിന് കിട്ടുന്നതിനെല്ലാം പുറത്തുവിടുക എന്നുള്ള സോഷ്യൽ മീഡിയ എക്സ്പോഷറിസം, വ്യഗ്രത, അത് നമുക്കുണ്ടായിക്കൂടാ എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മർക്കസ് ഒരിക്കലും അത്തരം കാര്യങ്ങളെ വില കുറിച്ച് കണ്ടിട്ടില്ല. അതേസമയം അന്ന് അതിനുശേഷം അവിടെ ചെന്ന് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ഇന്ന് 10 വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ദിവസേന 100 രോഗികൾ 4 ജില്ലകളിൽ നിന്ന് 100 താണ്ടി വന്ന് ക്യൂ നിൽക്കുന്ന ഹോസ്പിറ്റൽ ഗുജറാത്തിന്റെ ഭറൂച്ച് ഡിസ്ട്രിക്റ്റിൽ മർക്കസ് ആരംഭിക്കുകയുണ്ടായി.
ഈ കലാലയങ്ങളിലെല്ലാം പഠിച്ചു വന്ന വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരും അവരിൽ എന്ത് മനോഭാവമാണ് സൃഷ്ടിച്ചത് എന്ന് നാം ആലോചിക്കണം. 10 വർഷം പൂർത്തിയാക്കിയ രാജ്കോട്ടിനടുത്ത് ഗോണ്ടില്ല സ്കൂളിലെ അധ്യാപകരുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പ്രായം ചെന്ന ഒരു ബ്രാഹ്മൺ സ്ത്രീ എഴുന്നേറ്റു പറഞ്ഞത്, ഞാൻ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ സാധാരണയായി ഞങ്ങൾ മുസ്ലിം വിദ്യാലയങ്ങളിലേക്ക് പോകാറില്ല. രണ്ടാശങ്കയാണ് ഉണ്ടായിരുന്നത്, തൊഴിൽ നഷ്ടപ്പെട്ടു, മക്കളില്ല, വേറെ നിവൃത്തിയൊന്നുമില്ലാത്തതുകൊണ്ട് സ്കൂളിൻ്റെ പരസ്യം കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വരികയായിരുന്നു. ഒന്ന്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്; രണ്ടാമത്തേത്, അവർ വൃത്തിയില്ലാത്തതാണ് എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞാനിവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടികൾ ടോയ്ലറ്റിൽ പോയി പുറത്തു വന്നാൽ ഒരു തുള്ളി മൂത്രം ധരിച്ചു എന്ന് പറഞ്ഞ് കഴുകാൻ പോകുന്നത് കണ്ടപ്പോൾ എത്രമാത്രമാണ് ശുചിത്വത്തിൽ മുസ്ലിങ്ങൾ പ്രാധാന്യം നൽകുന്നത് എന്നെനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. പലപ്പോഴും സ്കൂൾ വിട്ട് വൈകുന്നേര സമയങ്ങളിൽ കോകരിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി, പ്രിപ്പറേഷന് വേണ്ടി ഞാൻ സ്കൂളിലിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഐ ആം മോർ സേഫ് അറ്റ് സ്കൂൾ ദാൻ അറ്റ് ഹോം. എനിക്ക് വീട്ടിലെന്നതിനേക്കാൾ സുരക്ഷിതത്വ ബോധം സ്കൂളിലാണുള്ളത്. മുസ്ലിംകളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവിടെ ഇരിക്കുന്ന 5-6 ഹൈന്ദവ ടീച്ചർമാരെ കാണിച്ചുകൊണ്ട് ആ ബ്രാഹ്മൺ സഹോദരി പറയുകയുണ്ടായി, എനിക്ക് പറയാനുള്ളത് ആ ഗ്രാമത്തിൽ ഇനി ഒരിക്കലും തന്നെ കലാപമുണ്ടാവുകയില്ല, പരസ്പരം തിരിച്ചറിവില്ലായ്മയാണ് പലയിടങ്ങളിലും കലാപങ്ങൾ ഉണ്ടാകാനുള്ള കാരണം, അത് മനസ്സിലാക്കി കൊടുക്കുക തന്നെയാണ്, വിദ്യാഭ്യാസത്തിലൂടെയാണ് സമാധാനം ഉണ്ടാക്കാൻ കഴിയുക എന്ന് മർക്കസ് പ്രഖ്യാപിച്ചതിൻ്റെ കാരണവും. ഇത് നമുക്ക് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും കാണാൻ കഴിയും. ഹൈ റിസ്ക് ഉള്ള, കൂടുതൽ പ്രശ്നങ്ങളുള്ള, പ്രയാസങ്ങളുള്ള സ്ഥലങ്ങളിലാണ് സഖാഫി പണ്ഡിതന്മാർ ചൂടും തണുപ്പും സഹിച്ചുകൊണ്ട്, പട്ടിണി സഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ വേണ്ടി തയ്യാറാകുന്നത്. കശ്മീരിന്റെ താഴ്വരകളിൽ ആരംഭിച്ചിട്ടുള്ള വിദ്യാലയങ്ങൾ, ഒറീസയിലുള്ള വിദ്യാലയങ്ങൾ എല്ലാം ഇത് തന്നെയാണ് നമ്മോട് പറയുന്നത്. ചെറുപ്പം മുതൽ കല്ലെറിയാനും കൂക്കി വിളിക്കാനും വാഹനം തടയാനും ഹർത്താൽ നടത്താനും മാത്രം പഠിച്ചിട്ടുള്ള കശ്മീരിന്റെ മക്കൾ മർക്കസിലേക്ക് വന്നപ്പോൾ ഈ ഗ്രൗണ്ടിൽ വരച്ച ഇന്ത്യൻ ഭൂപടത്തിൽ ഓരോ സ്റ്റേറ്റിലും അതാത് സ്റ്റേറ്റിലെ വിദ്യാർത്ഥികളിൽ നിന്ന്, ജമ്മു ആൻഡ് കശ്മീരിന്റെ ഭാഗത്ത് ആ നാട്ടിലെ വിദ്യാർത്ഥികളിൽ നിന്നപ്പോൾ മാത്രമാണ് ഞങ്ങളും ഇന്ത്യക്കാരാണ് എന്നൊരു ഫീലിംഗ് ആ കുട്ടികൾക്കുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അവർ തിരിച്ചുപോയി ഡിഗ്രിയും PG എടുത്ത് അവർ തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്തുകൊണ്ട് കശ്മീരിൽ വിദ്യാലയങ്ങൾ ആരംഭിച്ചത്. മെനയാന്ന് കേരളത്തിൽ നിന്ന് പോയൊരു സംഘം, ഞാൻ ഉൾപ്പെടെ, അവിടെ ഗുൽഷനെ ഷെയ്ഖ് അബൂബക്കർ എന്ന പേരിൽ, ഉസ്താദിന്റെ പേരിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗാർഡനിൽ സ്കൂളും ഓർഫനേജും നടത്തുന്നത് ഞങ്ങൾ അവിടെ സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ ഈ പ്രസ്ഥാനം ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ, വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാമായി ഇനിയും ഇനിയും മുന്നോട്ട് ധാരാളം പദ്ധതികളാണ്. അതിലേക്ക് ഒന്ന്, ഈ വലിയ പദ്ധതികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് പുറത്തിറങ്ങുന്ന 2000-ലേറെ വരുന്ന പണ്ഡിതന്മാരും ഹുഫാദുകളും ആ ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് അവർ പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപകൾ, 100 രൂപയായും 1000 രൂപയായും 100,000 സംഭാവനകൾ നൽകുന്ന അഭ്യുദയകാംക്ഷികളായ ആളുകൾ ഓരോ വർഷവും ഈ സ്ഥാപനത്തിൽ കാണുന്നത് പുരോഗതി മാത്രമാണ്. കൊടുക്കുന്നതെല്ലാം വളർന്നു വരുന്നത് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ കോടികൾ സംഭാവന ചെയ്യുന്നതിന് ആളുകൾക്ക് അതീവ താല്പര്യമാണ്. കയ്യിലില്ലാത്തത് കൊണ്ട് മാത്രമാണ് പലരും കൊടുക്കാത്തത്. നമ്മുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതിന് ഇനിയും ഏറെ സഹായം ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉസ്താദ് ഇവിടെ ഉണർത്തിയിട്ടുള്ള റമസാൻ ഡേറ്റ്സ് പ്രോഗ്രാം. അതൊരാശയപ്രചരണമാണ്, ഒരു ഹിദ്മത്താണ്. അതോടൊപ്പം തന്നെ ഡേറ്റ്സ് വാങ്ങുന്ന ആളുകൾ ഒരു നിശ്ചിത സംഖ്യ ദാനമായി നൽകുന്ന രീതിയിലൂടെ വലിയൊരു സമാഹരണം, ചെറുതുള്ളികളിലൂടെ വലിയൊരു സമാഹരണം നടത്തിയിട്ട് അത് നമ്മുടെ വൻ പദ്ധതികളുടെ പൂർത്തീകരണത്തിലേക്ക് സഹായകമാവുകയാണ്. പുറത്തിറങ്ങുന്ന ഓരോ സഖാഫിമാരും, നേരത്തെ പഠനം പൂർത്തിയ സഖാഫികളും മറ്റഭ്യുദയകാംക്ഷികളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആ പ്രസ്തുത നമ്പറുകളിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഡേറ്റ്സ് പ്രോഗ്രാം വിജയിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണമെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു.
മർക്കസിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഇത് കേവലം ഒരു മർക്കസ് മാനേജ്മെൻ്റ് കമ്മിറ്റിക്ക് കീഴിൽ 200 കൗൺസിൽ അംഗങ്ങളുള്ള 40 എക്സിക്യൂട്ടീവ് മെമ്പർമാർ സമസ്ത മുഷാവറയിലെയും മുസ്ലിം ജമാഅത്തിലെയും എസ് വൈ എസിലെയും അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന 66% അതിനു പുറമേ മറ്റ് പൗരപ്രമുഖരായ വിദ്യാസമ്പന്നരായ ഗവേഷകരായ ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു മർക്കസ് കമ്മിറ്റി കൃത്യമായി 2 മാസം കൂടുമ്പോൾ യോഗം ചേരുകയും മീറ്റിംഗിൽ അക്കൗണ്ട്സ് അവതരിപ്പിക്കുകയും നടത്താൻ പോകുന്ന പദ്ധതികളെ ചെറുവിധ ചരവണം ചെയ്യുകയും വളരെ കൃത്യമായ ഏകീകരണത്തോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമായി നടപ്പിലാക്കുകയും അതിൻ്റെ ഇന്റേണൽ ഓഡിറ്റർമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും പരിശോധിക്കുകയും ഗവൺമെന്റിന് കൃത്യമായി കണക്കുകൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായി നടന്നുവരുന്ന ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഈ ഒരു കമ്മിറ്റിയുടെ കീഴിൽ മാത്രം ഈ മതിൽക്കെട്ടുകൾക്കുള്ളിൽ മാത്രമുള്ള വളർച്ചയല്ല, ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ സഖാഫിമാരും അവരുടേതായി ആശയങ്ങൾ രൂപപ്പെടുത്തി അവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പുതിയ പുതിയ ക്യാമ്പസുകളായും പുതിയ സംരംഭങ്ങളായും ഈ സംസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ പുറത്തും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും വളർന്നു വരേണ്ടതുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെയും വിശാലമായി വളരേണ്ടതുണ്ട്. അതിലേക്ക് ബൗദ്ധികമായ സംഭാവനകൾ വേണം. നിങ്ങളുടെയൊക്കെ തലയിൽ വരുന്ന ആശയങ്ങൾ അതിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. നിങ്ങൾക്കുള്ള സാമ്പത്തികമായ സോഴ്സുകൾ ഈ വഴിയിലേക്ക് തിരിച്ചുവിടണം. അതുപോലെ തന്നെ നൽകാൻ കഴിയുന്ന മറ്റെല്ലാവിധ സഹായങ്ങളും, റിട്ടയർമെൻറ്റിന് ശേഷം ശമ്പളം വേണ്ട, ഒരു ജോലി മതി, അത് സന്തോഷത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു വരുന്ന ധാരാളം ആളുകളുണ്ട്. കണക്കെഴുത്തുകാർക്ക് കണക്കെഴുതാം, ഓഡിറ്റേഴ്സിന് ഓഡിറ്റ് ചെയ്യാം, കവിതയുണ്ടാക്കുന്നവർക്ക് സാഹിത്യരചന നടത്താം, പഠനം നടത്താം, പല പദ്ധതികളിലുമായി നിങ്ങൾക്ക് സംഭാവനകൾ ചെയ്യാം. എല്ലാറ്റിലേക്കും എല്ലാവരുടെയും പിന്തുണയും സഹകരണവും എല്ലാം ഉണ്ടാകണമെന്നും തീർച്ചയായും മർക്കസ് എന്ന് പറയുന്ന നാമം ഇതൊരു കേന്ദ്രത്തിൻ്റെതാണ്. ആ കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ കുത്തുറുകൾ വിശാലമായി അതിൻ്റെ വിശാലമായ ദായിറ വരക്കുന്നതിന് ലോകത്തിന് ചുറ്റി നിൽക്കുന്ന ഒരു ദായിറ വരക്കുന്നതാണ് മർക്കസിൻ്റെ വിശാലമായ ലക്ഷ്യം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.